നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2021 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള സമയം, വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ്. വളരെയധികം സൂക്ഷ്മമായ ഫലപ്രവചനമാണ്. ഭാഗ്യത്തിൻ്റെ അവസ്ഥ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലം പറയുന്നത്. അതിനാൽ തന്നെ നക്ഷത്രജാതരുടെ ഭാഗ്യ അവസ്ഥ കൂടി പരിശോധിച്ചാൽ വളരെയധികം നന്നായിരിക്കും. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും ഈ വീഡിയോ എത്തിക്കും എന്ന വിശ്വാസത്തോടെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. മിക്കവരുടെയും ഒരു ജീവിത അഭിലാഷം ആണല്ലോ വിദേശ ജോലി എന്നത്. വിദേശത്ത് പോകണം, നല്ലതുപോലെ സമ്പാദിക്കണം, നല്ല വീട്, വാഹനം എന്നിങ്ങനെ പലവിധ സ്വപ്നങ്ങൾ ഉള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ ഈ അടുത്ത സമയത്തായി എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് എന്ന മഹാവ്യാധി കാരണം പലരും വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നു. വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വരാൻ വന്ന ആൾക്കാരുമുണ്ട്. എൻ്റെ തന്നെ അനവധി സുഹൃത്തുക്കൾ അവർക്ക് ജോലി നഷ്ടമാവുകയും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തു. അവരെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇനി എന്ന് പോകാൻ സാധിക്കും, അടുത്ത വർഷം പറ്റുമോ, എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ. എന്തായാലും 2021 അനവധിയായ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അതിൽ തന്നെ ജ്യോതിശാസ്ത്രവശാൽ ചില നക്ഷത്രങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്താൽ പോകാൻ സാധിക്കുന്നതായിരിക്കും. അതിനർത്ഥം മറ്റുള്ളവർ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളും ആണ് എന്നല്ല, ഈശ്വരാധീനവും അതേപോലെ കർമ്മഫലവും ഭാഗ്യവും എല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ ഉത്തമമായ കാര്യങ്ങൾ സംഭവിക്കൂ. ഇനി ആരൊക്കെയാണ് 2021 വിദേശ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളവർ എന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ മേടം രാശിയിൽപ്പെട്ട അശ്വതി, അതേപോലെ മിഥുനം രാശിയിൽപ്പെട്ട തിരുവാതിര, കർക്കിടകം രാശിയിൽപ്പെട്ട പൂയം ആയില്യം, ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം ഉത്രം ആദ്യകാൽ, കന്നി രാശിയിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം, അതേപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം തൃക്കേട്ട, അതേപോലെ ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം, അതേപോലെ മകരം രാശിയിൽപ്പെട്ട തിരുവോണം, കുംഭം രാശിയിൽപ്പെട്ട ചതയം, പൂരൂരുട്ട ആദ്യ മുക്കാൽ, അവസാനം മീനം രാശിയിൽപ്പെട്ട പൂരൂരുട്ടാദി അവസാന കാൽ, ഉത്രട്ടാദി, രേവതി എന്നിവരാണ് വിദേശ ജോലിക്ക് അഥവാ വിദേശ സഞ്ചാരത്തിന് സാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ. എല്ലാവർക്കും ഈശ്വരൻ എല്ലാവിധ നന്മകളും സൗഭാഗ്യങ്ങളും അതോടൊപ്പം ആഗ്രഹ സാഫല്യവും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.